ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ ഏകോപിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആവേശകരമായ കാഴ്ചയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം തിരിയുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ബി ജെ പിയുടെ വിജയം അത് കാണിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നേറി എന്ന വ്യാപകമായ പ്രചാരവേല ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആ 3 സംസ്ഥാനത്താണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 3 സംസ്ഥാനത്തിൽ ചേർന്നാൽ 64 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആകെയുള്ളത് ഈ 3 സംസ്ഥാനത്തിലും ചേർന്നിട്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 61 അവർ ജയിച്ചതാണ് ബി ജെ പി, അവരുടെ മുന്നണി 61 സീറ്റും അവർ ജയിച്ചതാണ്. ഈ 61 സീറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോഴും 50% കൂടുതൽ വോട്ട് എവിടെയും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് ബി ജെ പി കടന്നു കൂടുകയാണ് ഈ 61 സീറ്റിലും ഉണ്ടായത്. ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഖ്യകക്ഷികളെയെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ ഈ 3 സംസ്ഥാനത്തിലെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഇന്ത്യ സംവിധാനത്തിൻ്റെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാവും. ബി ജെ പി ആഗ്രഹിക്കുന്ന രീതിയിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് വളരെ ചെറിയ വോട്ടിന് ജയിച്ചു വന്ന ആ ചിത്രം അങ്ങോട്ട് മാറും. ഐക്യമുന്നണി ഉണ്ടാകുമ്പോൾ, ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ വോട്ട് അവർക്ക് തന്നെ ലഭിച്ചാൽ ബാക്കി വോട്ട് ഞാൻ നേരെ 63% വോട്ടുണ്ട് ബി ജെ പി വിരുദ്ധ വോട്ട്. ഈ 63% വോട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 50% പോലും വോട്ട് കിട്ടാത്ത ഈ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് ജയിച്ച് കടന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കുന്നതിന് നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും അവസ്ഥ ഓരോ സംസ്ഥാനമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഇനിയും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ചിത്രം. അപ്പോൾ അത്തരം ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുക. ബി ജെ പി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല. അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പകരമായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്ന് അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരോളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് ബി ജെ പി അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത്. ആഗോളവൽക്കരണ നിലപാടുകളും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. അപ്പോൾ ഹിന്ദുത്വ അജണ്ട കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിൻ്റെ പരമാധികാരം, വാസ്തവത്തിൻ്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത, ഈ 3 ബി ജെ പിയുടെ മുഖമുദ്ര.
ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്തത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ കോപ്പറേറ്റീവ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ്. അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മൂന്ന് ശക്തികളെയും ഫലപ്രദമായിട്ട് എതിർത്ത ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമുക്കറിയുന്നത് പോലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലും രാജ്യം അത് കണ്ടതാണ്. കുറച്ച നിലപാട് സ്വീകരിച്ചത് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസ്സിന് ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എടുത്ത കർശനമായ നേരത്തെ പറഞ്ഞ മതവർഗീയതക്കെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഇത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം എന്നുള്ളതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തന്നെ നടപ്പിലാക്കാൻ ഇന്ത്യയിലുടനീളം സാധിച്ചിട്ടില്ല. നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പാട്ടിന് പോകുന്ന നിലയാണ് ആ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയായ ദിശാബോധത്തോടെ പാർലമെൻ്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ദിശാബോധം നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും കേന്ദ്രത്തിൽ നിന്നും ന്യായമായ നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഉന്നയിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാം. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ രണ്ട് എം പിമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയെല്ലാം 18 പേരും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതല്ലാതെ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേരളത്തിൻ്റെ വളർച്ച വികസനം ലക്ഷ്യമിട്ട ഒരു സമീപനവും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇനി നടത്താൻ അനുവദിക്കില്ല എന്നതാണ്. ലോകത്ത് തന്നെ ആരും എടുക്കാത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ എം പിമാരുൾപ്പെടെ നിലകൊള്ളുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് ഉറ്റുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ആ കടമ നിർവഹിക്കുന്ന പാർട്ടി സി പി ഐ എം ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും കോൺഗ്രസ് നിരവധി സന്ദർഭങ്ങളിലായിട്ട് ചാഞ്ചാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലും മതനിരപേക്ഷ സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും.